പ്രതിരോധശക്തി കൂട്ടൂ കൊറോണ വൈറസിനെ പോലുള്ള മാരാരോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ പ്രതിരോധ ശക്തി കുറയുന്നത് ശരീരത്തിന് ദുർബലമാക്കുകയും രോഗാണുക്കൾ ആക്രമിക്കാനും ഇടയാം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചെറിയ രീതിയിൽ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങളും ജീവിത മാറ്റങ്ങളും വരുത്തിയാൽ പ്രതിരോധശേഷി നമുക്ക് തന്നെ കൂട്ടാൻ കഴിയും ഞാനിന്ന് പറയാൻ പോകുന്നത് കൊറോണയെ ചെറുക്കാനുള്ള മാർഗങ്ങൾ ഫൈവ് പ്ലസ് ഫൈവ് മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തമായ അഞ്ച് കാര്യങ്ങൾ ഡോക്ടർ പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയും സൊസൈറ്റി ഫോർ എമർജൻസി മെഡിസിൻ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ് ആദ്യമായി ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ആദ്യത്തെ കാര്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവയുടെ ദീർഘകാല ഉപയോഗം പലതരത്തിലുള്ള നമുക്ക് നമുക്കുണ്ടാക്കാം ഫാറ്റി ലിവർ ഉണ്ടാക്കാം കരൾ രോഗങ്ങൾ ഉണ്ടാകാം പൊണ്ണത്തടി ഉണ്ടാകാം പല തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഡേഞ്ചറാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അടുത്തതായി മദ്യം മദ്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത് അപകടകാരിയാണെന്ന് പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും മദ്യപിക്കുകയാണ് മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു ലിവറിന് പ്രോബ്ലം ഉണ്ടാക്കുന്നു ലങ്സിന് പ്രോബ്ലം ഉണ്ടാക്കുന്നു നെർവസിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നു അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇത്തരത്തിൽ ബോഡിയിലെ നിർജ്ജലീകരണം ഉണ്ടായി നമ്മുടെ ഇമ്മ്യൂണിറ്റിയും വളരെയധികം കുറയുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി എപ്പോഴും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക ആൾക്കോഹോളിക് ഡ്രിങ്ക്സും ഒഴിവാക്കുക അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ അമിതമായ ടെൻഷൻ ഒഴിവാക്കുക മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിലേ ശരീരത്തിനും ആരോഗ്യമുണ്ടാവുകയുള്ളു ആരോഗ്യമുള്ളൊരു ശരീരത്തിനുള്ളിലൊരു ആരോഗ്യമുള്ളൊരു മനസ്സാണ് നമ്മുടെ ആവശ്യം എപ്പോഴും സന്തോഷവാനായി ഇരിക്കുക എല്ലാത്തിലും നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക ഇത് വളരെ ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി യോഗാഭ്യാസവും അല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങളും സ്ഥിരമായി ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് പല പഠനങ്ങളും പറയുന്നു അടുത്തതായി നിങ്ങൾ ഒഴിവാക്കേണ്ടത് മധുരം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഈ പഞ്ചസാര പ്രമേഹം ഉണ്ടാക്കും പൊണ്ണത്തടി ഉണ്ടാക്കും അതുകൂടാതെ അമിതമായ പഞ്ചസാര പലതരത്തിലുള്ള ഹിറ്റ് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കും അടുത്തതായി സ്മോക്കിംഗ് ഒഴിവാക്കുക പുകവലി ഒഴിവാക്കണം കാരണം പുകവലി ഓരോ ശരീരത്തിലെ ഓരോ ഭാഗത്തിനെയും കാറുന്നു തന്നുകയാണ് അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും സ്ട്രോക്ക് ഉണ്ടാക്കും അതുപോലെ ഓരോ ബെസൽസും പ്രോബ്ലം ഉണ്ടാക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർത്തലാക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ടിപ്സ് ആദ്യത്തത് ബാലൻസ്ഡ് മീലായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് അതായത് കറക്റ്റായിട്ടുള്ള അന്നജം കുറച്ച് പ്രോട്ടീൻ കുറച്ച് ഫാറ്റ് ഈ സമയങ്ങളിൽ നിങ്ങൾ അശാസ്ത്രീയമായ ഡയറ്റുകളൊന്നും ഫോളോ ആയിരിക്കുക കാർബോഹൈഡ്രേറ്റ് ഫാറ്റും പ്രോട്ടീനും അടങ്ങുകയായിരിക്കണം ആഹാരം രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെള്ളം വിഷാംശങ്ങൾ പുറംതള്ളാനും ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഓരോ ഇരുപത്തഞ്ച് കിലോ തൂക്കത്തിനും ഒരു ലിറ്റർ വെള്ളം വെച്ച് കുടിക്കുക കാരണം വെള്ളം കുടിക്കുമ്പോൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഉന്മേഷവാനായി ഇരിക്കാനും നമുക്ക് കഴിയും അടുത്തതാണ് വ്യായാമം വ്യായാമം ഏത് പ്രായക്കാരിലാണെങ്കിലും പതിവായ വ്യായാമം ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യ നില നിരത്താൻ കഴിയൂ പല പഠനങ്ങളിലും ഇത് തെളിയിച്ചിട്ടുള്ളതാണ് ഒരാഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം അതായത് ഒരാഴ്ചയിൽ അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് വെച്ച് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഉറക്കം ഉറക്കമില്ലാത്ത അവസ്ഥ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ തളർത്തും ഉറങ്ങാത്തവർ തങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയും ഇല്ലാതാക്കുകയാണ് എത്രമാത്രം ഉറക്കം വേണമെന്ന് നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ ഓരോ വ്യക്തിക്കും അനുസരിച്ച് തിറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം നവജാത ശിശുക്കൾക്ക് പതിനാറ് മുതൽ പതിനാട്ട് മണിക്കൂർ ഉറങ്ങുമ്പോൾ ഒന്ന് മുതൽ നാല് വയസ്സുള്ള കുട്ടികൾ പതിനൊന്നോ പന്ത്രണ്ടോ മണിക്കൂർ ഉറങ്ങേണ്ട ആവശ്യമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ പത്ത് മണിക്കൂറും കൗമാരത്തിലുള്ള ആളുകൾ ഒമ്പതോ പത്തോ മണിക്കൂർ ഉറങ്ങേണ്ടതാണ് പ്രായപൂർത്തിയായവർ ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങേണ്ടതാണ് ഇതാണ് കണക്കുകൾ പറയുന്നത് അവസാനത്തേതായ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ ബി സിക്സ് സി ഡി എന്നുള്ളത് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി വളരെയധികം സഹായിക്കും ഇതിനായി നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസും അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം എല്ലാ വൈറ്റമിൻസും നമുക്ക് വേണ്ടിയത് ഉണ്ട് ഉള്ളതാണ് ആദ്യമായി വൈറ്റമിൻ സിയെക്കുറിച്ച് പറയാം വൈറ്റമിൻ സി കാണുന്നത് വെജിറ്റബിൾസ് ആണെങ്കിൽ ചീര പൊട്ടറ്റോ അതുപോലെ ക്യാബേജ് ബ്രോക്കോളി കാണും സിട്രസ് ഫ്രൂട്ട്സ് അതായത് ചെറിയ പൊളിപ്പുള്ള എല്ലാത്തിലും വൈറ്റമിൻ സി ഉണ്ട് ഓറഞ്ച് അതുപോലെ നാരങ്ങ അതിലെല്ലാത്തിലും സ്ട്രോബെറി അങ്ങനെയുള്ള എല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അടുത്തതായി വൈറ്റമിൻ എ വൈറ്റമിൻ എ ഞങ്ങൾക്ക് അറിയാവുന്നതുപോലെ ക്യാരറ്റിലുണ്ട് ബീട്രൂട്ടിലുണ്ട് അതുപോലെ പാലിലുണ്ട് പിന്നെ മുട്ടയിലുണ്ട് മീനിലുണ്ട് ഇതിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട് ബി സിക്സ് ആണെങ്കിൽ കാണുന്ന ആപ്രിക്കോട്ട് അതുപോലെ തന്നെ സാൽമോൺ പിന്നെ പ്രൂൺസിലുണ്ട് സൺഫ്ലവർ സീഡിലുണ്ട് ബനാനയിലുണ്ട് സ്പിന ചീരയിലൊക്കെ ഉണ്ട് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുന്ന വെയിലത്തിൽ നിന്നാണ് പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കാണ് കൂടുതൽ വെയിൽ കിട്ടുന്നത് ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും ധാരാളം തന്നെ കഴിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധാരണ പരസ്യങ്ങളിൽ കാണുന്ന രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള മരുന്നുകൾ കഴിക്കാതെ ഈ പറഞ്ഞ ഫൈവ് പ്ലസ് ഫൈവ് ഹെൽത്ത് ടിപ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഓർക്കുക പ്രതിരോധ ശക്തിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇതൊന്നുമല്ല നമുക്ക് അസുഖം വരാതിരിക്കാനും അല്ലെങ്കിൽ രോഗത്തിനെ ചെറുക്കാനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് വാഷ് ആണ് കൈകൾ വൃത്തിയായി കഴുകുക ശുചിത്വ കുറവ് മൂലം പിടിപെടാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളെയും അകറ്റി നിർത്താൻ ഈ ശീലം വളരെ പ്രാധാന്യമാണ് ഇരുപത് സെക്കൻഡ് എടുത്ത് തന്നെ കൈകഴുകുക ഏഴ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുക കാരണം രോഗം വരാതിരിക്കാനും അത് പകരാതിരിക്കാനുമുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് കൈ കഴുകുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കുക പ്രതിരോധമാണ് പ്രതിവിധിയേക്കാളും മെച്ചം ചെറുക്കുക അസുഖങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക